സുന്ദരികളായ വീട്ടമ്മമാരുമായി ലൈംഗിക ബന്ധം, പണക്കാരികളായി സുന്ദരികളുടെ പണം തട്ടുന്ന സനിത് അറസ്റ്റ്. ഈ ഒരു വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുന്നത്. പല സ്ത്രീകളിൽ നിന്നായി ലക്ഷക്കണക്കിന് രൂപയാണ് ഇയാൾ തട്ടിയെടുത്തിരിക്കുന്നത്. സ്വന്തം വീട്ടിൽ താമസിക്കാതെ തിരുവനന്തപുരത്തെ ആളൊഴിഞ്ഞ പറമ്പുകളും വലിയ മരങ്ങളുമായിരുന്നു ഇയാളുടെ വിഹാര കേന്ദ്രം. മരത്തിന് മുകളിലുള്ള പൊത്തുകളിൽ ഫോൺ വെച്ച ശേഷം താഴെ ഇറങ്ങി ബ്ലൂടൂത്ത് ഡിവൈസ് ഉപയോഗിച്ച് സ്ത്രീകളുമായി ഇയാൾ സംസാരിക്കും. സ്ഥിരമായി ഒരിടത്തും താമസമില്ലാത്ത ഇയാൾ തട്ടിപ്പ് നടത്തി കിട്ടിയ പണം ഉപയോഗിച്ച് ആർഭാട ജീവിതമാണ് നയിച്ചിരുന്നത്. നിരവധി വീട്ടമ്മമാരും യുവതികളും ഇയാളുടെ തട്ടിപ്പിന് ഇരയായി തീർന്നിട്ടുണ്ട്. തിരുവനന്തപുരത്തെ നെയ്യാറ്റിൻകര സ്വദേശിയാണ് സനിത്. OLX മുഖേന ജോലിക്കാരെ ആവശ്യമുണ്ട് എന്ന് പരസ്യം നൽകിയാണ് ഇയാൾ പെൺകുട്ടികളെ വലയിൽ വീഴ്ത്തിയിരുന്നത്. ശരത്, മനു, നന്ദു, നിതിൻ എന്നിങ്ങനെ നിരവധി പേരുകളിലൂടെയാണ് ഇയാൾ ഇരകൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടാറുള്ളത്. പണം തട്ടിയെടുക്കാൻ മാത്രമല്ല, ലൈംഗിക ബന്ധത്തിനും തന്റെ തട്ടിപ്പിന് സഹായികളായും കൂടി സനിത്ത് പെൺകുട്ടികളെ ഉപയോഗിച്ചിരുന്നു. പരസ്യം കണ്ട് ജോലിക്ക് അപേക്ഷ നൽകുന്നവരിൽ സാമ്പത്തികമായി മെച്ചപ്പെട്ടവർ എന്നു തോന്നുന്ന അവിവാഹിതരായ യുവതികളെയും സുന്ദരികളായ വീട്ടമ്മമാരെയും ഇയാൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ശേഷം കമ്പനി MD എന്ന നിലയിൽ ഫോണിൽ ബന്ധപ്പെടും. 2-3 തവണ അവരുമായി ഫോണിൽ സംസാരിച്ച ശേഷം പിന്നീട് വോയിസ് ചേഞ്ച് ആപ്പുകൾ ഉപയോഗിച്ച് സ്ത്രീ ശബ്ദത്തിൽ ഫോൺ ചെയ്യും. സനിത്തിന്റെ അമ്മയാണ് എന്ന് പറഞ്ഞാണ് ഫോൺ വിളി. പെൺകുട്ടിയെ അവന് ഇഷ്ടമായെന്നും വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്നും അമ്മയുടെ ശബ്ദത്തിൽ അറിയിക്കും. ഈ കെണിയിൽപ്പെട്ട് സമ്മതം മൂളിയ പെൺകുട്ടികൾക്ക് ലക്ഷക്കണക്കിന് രൂപയാണ് നഷ്ടമായത്. മറ്റു സുമുഖരായ വ്യക്തികളുടെ ഫോട്ടോ പ്രൊഫൈലായി വെച്ചാണ് ഇയാൾ പെൺകുട്ടികളുമായി ചാറ്റ് ചെയ്യാറുള്ളത്. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ദിവസം ഇയാൾ പൊട്ടിക്കരഞ്ഞ് കാമുകിയെ വിളിക്കും. താൻ കേരളത്തിന് പുറത്താണെന്നും ഇന്ന് തന്നെ വലിയ ഒരു തുക ബാങ്കിൽ അടയ്ക്കണമെന്നും ഇല്ലെങ്കിൽ കമ്പനി പൂട്ടിപ്പോകുമെന്നും കാമുകിയോട് പറയും. അതിനായി കാമുകിയോട് സഹായം ആവശ്യപ്പെട്ടു. തന്റെ ഓഫീസ് ജീവനക്കാരൻ വന്ന് പണം വാങ്ങുമെന്ന് പറഞ്ഞ് ഇയാൾ തന്നെ വന്ന് പണം വാങ്ങിക്കൊണ്ടുപോകും. ഇങ്ങനെ പണവും സ്വർണവും നഷ്ടമായ യുവതികൾ നൽകിയ പരാതി പ്രകാരം നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് സനിത് പിടിയിലായത്. സാമ്പത്തിക പരാധീനതയുള്ള വീട്ടമ്മമാരെയും ഇയാൾ ചൂഷണം ചെയ്തിരുന്നു. ഇവരുമായി നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ട് കുടുംബത്തിലെ വിവരങ്ങളെല്ലാം അന്വേഷിച്ചറിയും. ജോലി ഉടൻ ലഭിക്കുമെന്ന് പറഞ്ഞ് ഇവരെ ലൈംഗിക ബന്ധത്തിന് പ്രേരിപ്പിക്കും. ജോലി അത്യാവശ്യമുള്ള പാവപ്പെട്ട പെൺകുട്ടികളെ ഇയാൾ മറ്റൊരു രീതിയിൽ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇവരുടെ പേരിൽ ഇവർ പോലും അറിയാതെ എടുക്കുന്ന സിം കാർഡുകൾ ഉപയോഗിച്ചായിരുന്നു ഇയാൾ തട്ടിപ്പുകൾ നടത്തിയിരുന്നത്. ഇത്തരം യുവതികളെ വിളിച്ച് ജോലിക്ക് സെലക്ട് ചെയ്തെന്ന് അറിയിക്കും. ഇവരുടെ സർട്ടിഫിക്കറ്റുകളും ആധാറും ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും അയക്കാൻ ആവശ്യപ്പെടും. തുടർന്ന് പിറ്റേ ദിവസം ഓഫീസിലെത്താൻ പറയും. പിറ്റേന്ന് രാവിലെ യുവതിയെ വിളിച്ച് അവിടെ നെറ്റ്വർക്ക് സ്ലോ ആണെന്നും പകരം മറ്റൊരു സ്ഥലത്തേക്ക് എത്താനും ആവശ്യപ്പെടും. നഗരത്തിലെ ഏറ്റവും വലിയ മൊബൈൽ ഷോപ്പുകൾക്ക് മുമ്പിൽ എത്താൻ ആവശ്യപ്പെടും. തുടർന്ന് സനിത്ത് ആദ്യം തന്നെ ഷോപ്പിലെത്തി തന്റെ സഹോദരിക്ക് ഒരു പുതിയ സിം കാർഡ് വേണമെന്നും അവൾക്ക് AC അലർജി ഉള്ളതിനാൽ ബയോമെട്രിക് പഞ്ചിംഗ് മെഷീൻ പുറത്തേക്ക് കൊണ്ടുവന്ന് എടുക്കണമെന്നും പറയും. യുവതി എത്തിയാലുടൻ ഷോപ്പിലെ ബയോമെട്രിക് മെഷീനിൽ കൈയമർത്തിച്ച് പറഞ്ഞുവിടും. ഇത്തരം സിം കാർഡുകൾ ഉപയോഗിച്ച് ഇയാൾ തട്ടിപ്പ് നടത്തും. 2 വർഷത്തോളം നീണ്ട അന്വേഷണത്തിന് ഒടുവിലാണ് ഇയാൾ പോലീസിന് പിടിയിലാവുന്നത്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഒപ്പം ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.